നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അച്ഛ അമ്മേ എനിക്ക് വേദനിക്കുന്നു, അമ്മു അവസാനമായി മാതാപിതാക്കളോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. പഠനം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് പത്തനംതിട്ട SME കോളേജ് ഓഫ് നഴ്സിംഗിലെ 4-ാം വർഷ വിദ്യാർത്ഥിനി ഐരൂപ്പാറ രാമപുരത്ത് പോയികയിൽ ശിവം വീട്ടിൽ സജീവന്റെയും രാധാമണിയുടെയും മകൾ അമ്മു എ സജീവ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചത്. എഞ്ചിനീയറിംഗ് കോളേജിൽ മെറിറ്റിൽ പഠിക്കാൻ അവസരം കിട്ടിയിട്ടും സ്വന്തം താല്പര്യപ്രകാരമാണ് അമ്മു നഴ്സിംഗിന് ചേർന്നത്, അതും മെറിറ്റിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് സൂപ്രണ്ടായി വിരമിച്ച അമ്മയുടെ പാത പിന്തുടരുകയായിരുന്നു അമ്മു. വീടിന്റെ ടെറസിൽ കയറാൻ പോലും പേടിയുള്ള അമ്മു ഹോസ്റ്റലിൽ കെട്ടിടത്തിൽ നിന്ന് വീണെന്ന് കോളേജുകാർ അറിയിച്ചപ്പോൾ തന്നെ വീട്ടുകാർക്ക് പലവിധ സംശയങ്ങളും ഉണ്ടായിരുന്നു. തുടരെ വാർഡനെ വിളിച്ചു, മോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അരമണിക്കൂറിന് ശേഷമാണ് ഫോൺ കൊടുത്തത്. അമ്മ എനിക്ക് വേദനിക്കുന്നു, അച്ഛ എനിക്ക് വേദനിക്കുന്നു എന്നാണ് അമ്മു അവസാനമായി പറഞ്ഞ വാക്കുകൾ. ആരോ ഫോൺ പിടിച്ചു വാങ്ങുന്ന പോലെയും തോന്നി. മരണത്തിൽ ദുരൂഹതയ്ക്ക് കാരണമായി അമ്മുവിന്റെ ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെയാണ്. ഗുരുതര പരിക്കുകൾ ഉണ്ടായിട്ട് മണിക്കൂറുകൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ആവശ്യമായ ചികിത്സ നൽകാതെ അമ്മുവിനെ കിടത്തിയത് എന്തിനെന്നാണ് ബന്ധുക്കളുടെ ചോദ്യം. ബന്ധുക്കൾ എത്തിയിട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയാൽ മതിയെന്ന് കൂടെ വന്നവർ നിർബന്ധം പിടിച്ചതിലും അവർ സംശയം ഉന്നയിക്കുന്നു. പത്തനംതിട്ട ചുട്ടുപാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തെ തുടർന്ന് അറസ്റ്റിലായ 3 സഹപാഠികളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആത്മഹത്യ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം സ്വദേശി അഞ്ജന മധു എന്നിവരാണ് പത്തനംതിട്ട കോടതിയിൽ ഹാജരായിരുന്നത്. കോടതിയിൽ എത്തിയപ്പോഴും ഒരു കൂസലുമില്ലാതെയാണ് ഇവർ കോടതിയിൽ എത്തിയത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. തങ്ങൾ നിരപരാധിയാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. വലിയ ജാഡയോടുകൂടിയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു എന്നുള്ള ഭാവമൊന്നും തന്നെ മുഖത്തില്ലാത്ത പോലെയാണ് അവർ കോടതിയിൽ വന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ മാസം 27 രാവിലെ 11 മണിക്ക് വരെയാണ് കസ്റ്റഡി. ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ തെളിവുകൾ ശശിപ്പിക്കുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. മൂവരുടെയും നിരന്തര മാനസിക പീഡനം മൂലമാണ് അമ്മു ജീവനൊടുക്കിയത് എന്ന കുടുംബം മൊഴി നൽകിയിരുന്നു. ക്ലാസ്സിലും ഹോസ്റ്റൽ മുറിയിലും ഈ മൂവർ സംഘം ശല്യമുണ്ടാക്കിയിരുന്നുവെന്നും അമ്മുവിന് ഇവരിൽ നിന്ന് കടുത്ത മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നുവെന്നും കുടുംബം ആരോപിക്കുകയാണ്. അമ്മുവിന്റെ ടൂർ കോർഡിനേറ്ററിൽ മൂവർ സംഘത്തിൽ എതിരുണ്ടായിരുന്നു. സംഭവ ദിവസം ക്ലാസ്സിൽ നിന്ന് വന്ന ഉടൻ തന്നെ കെട്ടിടത്തിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടിയെന്നാണ് ഹോസ്റ്റൽ വാർഡൻ അടക്കം മൊഴി നൽകിയത് എന്നും പറയുന്നു. 3 വിദ്യാർത്ഥികളും അമ്മുവുമായി സംഭവം നടന്ന ദിവസം ക്ലാസ്സിൽ വഴക്കുണ്ടായി എന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം അമ്മു സജീവന്റെ മരണത്തിൽ കാര്യക്ഷമമായ അന്വേഷണം ആവശ്യപ്പെട്ട് ABVP ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ധ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതേസമയം ഗവർണറിന് ഈ ഒരു പരാതി കൃത്യമായി നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ABVP ഈ പരാതി നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു.